കേരളം ഭരിക്കുന്നയാൾ സർ സി പി രാമസ്വാമി അയ്യരല്ലെന്നും മുഖ്യമന്ത്രി ഓർക്കണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ കേരളിലെ ഡി പി ആർ രഹസ്യരേഖയാണെന്നും പൊതുജനം കാണാൻ പാടില്ലെന്നും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് പരിഹാസ്യമാണ് മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി നടത്തുന്നത് തട്ടിക്കൂട്ട് റെഡിമെയ്ഡ് യോഗങ്ങളാണെന്നും സുധീരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ സമരങ്ങളിൽ ഇടപെട്ടയാളാണ് താങ്കൾ ഈ ഇപ്പോൾ കണ്ണൂരിൽ ഏറ്റവും വലിയ വലിയ പ്രശ്നമായി മാറുന്നത് മാടായിപ്പാറയുടെ ആ ഒരു ജൈവ ആവാസ വ്യവസ്ഥയെ അപ്പാടെ ബാധിക്കുന്നു ഒരു അറുന്നൂറ് ഏക്കറോളം സ്ഥലത്ത് വിസ്തൃതമായി കിടക്കുന്ന ഭൂപ്രദേശത്തിലൂടെ തുരങ്കപാത ഉണ്ടാക്കാനാണ് ആലോചന എന്നാണ് സർക്കാർ പറയുന്നത് അപ്പം ഇത്തരത്തിലൊരു നീക്കത്തെ താങ്കൾ എങ്ങനെ കാണുന്നത് ഇതുപോലൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അനിവാര്യമായിട്ടുള്ള പാരിസ്ഥിതിക പഠനം ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതുവരെ ജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല വളരെ ദുരൂഹമായ ഒരു പദ്ധതിയായിട്ടാണ് അറിയപ്പെടുന്നത് പ്രളയക്കെടുതി കൊണ്ട് തകർന്നു പോയൊരു സംസ്ഥാനമാണ് കേരളം റീബിൽഡ് കേരള എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരുത്തിൽ എത്തിയിട്ടില്ല അവശേഷിച്ച പച്ചപ്പ് സംരക്ഷിക്കണം ഈ തട്ടിക്കൂട്ടിയ എന്താ പറയുക ഈ ഈ റെഡിമെയ്ഡ് യോഗങ്ങളുണ്ടല്ലോ സർക്കാർ സ്പോൺസേഡ് യോഗങ്ങൾ ആ തരത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാം ശരിയാണ് എല്ലാം ഭംഗിയാണ് എന്ന് പറഞ്ഞ് സ്വയം തൃപ്തി അടയുന്ന ഒരു രീതി ഒരിക്കലും നല്ലതല്ല പൗരപ്രമുഖന്മാരുടെ മീറ്റിംഗ് വിളിച്ചപ്പം അവിടെ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞത് ഈ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടർ ഒരിക്കലും പൊതുരേഖയായി വെക്കാൻ പാടില്ല കാരണം അത് തന്ത്രപ്രധാനമായ രഹസ്യ സ്വഭാവമുള്ള രേഖയാണ് അപ്പോൾ താങ്കളുടെയൊക്കെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണോ ഡി പി ആർ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ പരിഹാസ്യമാണ് എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല സർക്കാരിന് വേണ്ടി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ന്യായീകരിക്കാൻ ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇതുപോലെ പരിഹാസ്യമായി പരിഹാസ്യമായൊരു നിലപാടുമായി മുന്നോട്ട് വരുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ് ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ എന്തിനാണ് ഇത്ത വ്യഗ്രത കേരളത്തിലൊരു ജനാധിപത്യ ഭരണമാണ് ഉള്ളതെന്ന് ഭരണാധികാരികൾ മറക്കരുത് സാറ് സി പി രാമസ്വാമയ്യരുടെ ഭരണമല്ല ഏകാധിപതികളല്ല ഭരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് യു ഡി എഫ് പറയുന്നത് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് കുറ്റികളെല്ലാം പറിച്ചറിയാവുന്നതാണ് ജനാധിപത്യപരമാകണം എന്നുള്ളൊരു നിർദ്ദേശമില്ലേ താങ്കൾക്ക് എൻ എപ്പോഴും സമരം അതാണ് എപ്പോഴും കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതാണ് കോൺഗ്രസ് ജനാധിപത്യപരമായി കാരണം ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല അതുകൊണ്ട് ദയവായി പിടിവാശുപേക്ഷിച്ച് ഇതിൽ നിന്നും മുഖ്യമന്ത്രി പിന്തിരിയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഈ ഡി പി ആർ ഉൾപ്പെടെയുള്ളവ പുറത്തുവിടാനാകില്ലെന്ന സർക്കാരിൻ്റെ നിലപാട് പരിഹാസ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ് ഏഷ്യാനെറ്റ് ന്യൂസ്